നമസ്കാരം എന്തൊരു പാർട്ടിയാണ് ഈ കേരള സംസ്ഥാനം ഭരിക്കുന്ന സി പി എം എന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റ് എന്ന ഈ പാർട്ടി മനുഷ്യൻ്റെ ശവശരീരങ്ങൾ വിറ്റുപോലും പണമുണ്ടാക്കണം എന്ന ഒരൊറ്റ ചിന്തയോടെ ജീവിക്കുന്ന അല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി വേറെ കാണുമോ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഇവിടെ വിവാദമായ ഒരു വിഷയമായിരുന്നു കണ്ണൂരിലുള്ള രക്തസാക്ഷി ഫണ്ട് തിരിമറി ഏതാണ്ട് അറുപത് ലക്ഷത്തിനടുത്തോളം രൂപയാണ് അന്ന് തിരിമറി നടത്തിയത് അതിനെപ്പറ്റി പത്രപ്രവർത്തകർ എം വി ജയരാജനോട് ചോദിച്ചപ്പോൾ വളരെ വിചിത്രമായിട്ടുള്ള മറുപടിയാണ് അദ്ദേഹം കൊടുത്തത് ഇത് പാർട്ടിക്കകത്തെ കാര്യമാണ് അത് ഞങ്ങൾ പരിഹരിച്ചോളാണ് പാർട്ടിക്കാർ മാത്രമല്ല ആ ഫണ്ടിലേക്ക് പിരിവ് കൊടുത്തിരിക്കുന്നത് എന്ന സത്യം അദ്ദേഹം മറന്നുപോയി എന്ന് തോന്നുന്നു പിന്നീടും നമ്മൾ പല അവസരത്തിലും ഈ പാർട്ടിയുടെ മനുഷ്യത്വരഹിതമായിട്ടുള്ള മനുഷ്യത്വഹീനമായിട്ടുള്ള പ്രവൃത്തികൾ നമ്മൾ കണ്ടിട്ടുണ്ട് വലിയ ഒന്ന് രണ്ട് ദുരന്തങ്ങളെ അഭിമുഖീകരിച്ചവരാണ് മലയാളികൾ ഓഘിയും അതേപോലെ തന്നെ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയവും പിന്നീട് കോവിഡ് മഹാമാരിയും ഒക്കെ ഈ ഓരോ ദുരന്തങ്ങളിലും ഈ ദുരന്തങ്ങളൊക്കെ മുതലെടുത്തുകൊണ്ട് അതിൽ നിന്നൊക്കെ കോടികൾ അടിച്ചു മാറ്റിയിട്ടുണ്ട് ഈ പാർട്ടി വെള്ളപ്പൊക്ക ദുരിതാശ്വാസമായി കൊടുത്ത ഫണ്ടിൽ നിന്ന് വരെ നിന്നുവരെ മാറ്റി എത്രയെത്ര വാർത്തകൾ നമ്മൾ കണ്ടു എത്രയെത്ര അനവധി ഒന്നിലധികം ഇവർ പറയുന്ന പോലെ ഒറ്റപ്പെട്ട സംഭവമൊന്നുമല്ല എത്രയോ ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഏറ്റവും ഒടുവിലായിട്ട് ഇപ്പോൾ പി ബിജു എന്ന് പറഞ്ഞ ഇവരുടെ ഒരു ഡിവൈഎഫ്ഐ നേതാവ് അദ്ദേഹത്തിന് കോവിഡ് വന്നിരുന്നു പിന്നെ കോവിഡൊക്കെ മാറിയതിനു ശേഷം പക്ഷേ കോവിഡാനന്തര രോഗങ്ങളൊക്കെ കൊണ്ട് അദ്ദേഹം മരണപ്പെടുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ മരണ ഫണ്ടായിട്ട് സി പി എം പിരിവ് നടത്തുകയുണ്ടായി ആ പിരിവിൽ വരെ കൊള്ള നടത്തിയിരിക്കുന്നു അടിച്ചു മാറ്റിയിരിക്കുന്നു അത് ജില്ലാ വൈസ് പ്ര പ്രസിഡൻ്റാണ് പണം പണം അടിച്ചുമാറ്റി ലക്ഷങ്ങൾ അന്തരിച്ച സി പി എം നേതാവ് പി ബിജുവിൻ്റെ പേരിൽ പേരുപയോഗിച്ച് ഡിവൈഎഫ്ഐ ഫണ്ട് നടത്തി അത് നടത്തിയെന്നും അതിനുശേഷം തട്ടിപ്പ് നടത്തിയെന്നാണ് ആരോപിച്ച് ആരോപി ആരോപിച്ചിരിക്കുന്ന മറ്റാരുമല്ല ഡിവൈഎഫ്ഐ തന്നെയാണ് ഡിവൈഎഫ്ഐ തന്നെയാണ് ഈ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് ആ ജില്ലാ വൈസ് പ്രസിഡന്റിനെതിരെ എടുക്കണമെന്നും പറഞ്ഞിരിക്കുകയാണ് അഞ്ച് ലക്ഷത്തോളം രൂപ അടിച്ചു മാറ്റി എന്നാണ് ഏതാണ്ട് പതിനൊന്ന് ലക്ഷം രൂപയോളം പിരിച്ചു ഒരു മേഖലയിൽ നിന്ന് തന്നെ അതിൽ നിന്ന് ആറ് ലക്ഷത്തിനടുത്ത രൂപയെ കൊടുത്തിട്ടുള്ളൂ ബാക്കി അദ്ദേഹം കൈവശം വെച്ചിരുന്നു ഇപ്പോൾ അടിച്ചു മാറ്റി എന്നാണ് പറയുന്നത് വളരെ വിചിത്രമായി തോന്നുന്നു ഇവരെ സംബന്ധിച്ച് അതൊന്നും വിചിത്രമല്ല അത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് ആര് ചത്താലെന്ത് ആര് കൊല്ലപ്പെട്ടാലെന്ത് അവരുടെ പേരിൽ പിരിവ് നടത്തണം അതിൽ നിന്ന് അടിച്ചു മാറ്റണം എന്ന ഒരു വിചാരം മാത്രമേ ഉള്ളൂ അഭിമന്യു എന്ന ഒരു എസ് എഫ് ഐ കുട്ടിനേതാവിനെ കൊല്ലപ്പെട്ടതിന് ശേഷം ആ വ്യക്തിയുടെ പേരിൽ കോടികൾ പിരിച്ചവരാണവർ അഭിമന്യുവിൻ്റെ കുടുംബത്തിന് ആ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയ്ക്കോ മറ്റോ ഓരോ വീടും സഹോദരിക്കൊരു ജോലിയും കൊടുത്ത് ഏതാണ്ട് അൻപത് ലക്ഷം രൂപയ്ക്കകത്ത് ഒതുക്കി ബാക്കി എത്രയോ കോടികൾ ആ പാർട്ടിക്ക് സ്വന്തം അതിൻ്റെ ഒപ്പം ആ പിരിച്ച കൂട്ടത്തിൽ എത്ര പേർ എത്ര ലക്ഷങ്ങൾ അടിച്ചു മാറ്റി എന്നതിന് പോലും കണക്കില്ല കാരണം പലതും റസീത് കുറ്റിയില്ലാതെ ബക്കറ്റ് വിരിവുകൾ നടത്തുന്നതാണ് അതിനൊന്നും കണക്കില്ല എത്ര കിട്ടിയോ ഇത്രയേ കിട്ടിയുള്ളൂ എന്ന് പറഞ്ഞ് ആ ഘടകത്തിൽ കൊണ്ട് ഏൽപ്പിച്ചാൽ അതാണ് കണക്ക് ബാക്കി ആർക്ക് വേണേലും അമക്ക മുക്കാം കൊള്ളയടിക്കാം പുട്ടടിക്കാം വെട്ടി വിഴുകാം എന്തൊരു വിചിത്രമായിട്ടുള്ള പാർട്ടി എല്ലാത്തിനും അവരുടെ കയ്യിൽ ന്യായീകരണങ്ങളും ക്യാപ്സൂളും കാണും എന്നിട്ടും ഇവർക്ക് വോട്ട് കൊടുക്കുന്നവർക്ക് മാത്രം മനസ്സിലാവുന്നില്ല തങ്ങൾ മനുഷ്യത്വരഹിതമായി അല്ലെങ്കിൽ മനുഷ്യത്വ വിരുദ്ധ വിരുദ്ധരായിട്ട് പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം ആളുകളുടെ ഒപ്പം ചേർന്നാണല്ലോ ഈ നടക്കുന്നതെന്ന് ഏറ്റവും ഒടുവിൽ വന്ന ഈ വാർത്ത പി ബിജു ഒരു യുവാവാണ് ചെറുപ്പക്കാരനാണ് അദ്ദേഹം മരണപ്പെട്ടു അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ട് പിരിച്ച ആ ഫണ്ടിൽ നിന്ന് പോലും ഫണ്ട് മുക്കി എന്ന് പറയുമ്പോൾ മരിച്ചു കഴിഞ്ഞിട്ടും ഒരു വ്യക്തിക്ക് ഇവർ കൊടുക്കുന്ന ആ വില ബഹുമാനം സ്നേഹം എല്ലാം അതിലുണ്ട് നോക്കൂ രക്തസാക്ഷികളെയും ഇവർക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ട് മരണപ്പെടുന്നവരെയൊക്കെ ആ പാർട്ടി എങ്ങനെയാണ് വിറ്റ് തിന്നുന്നത് എന്നൊന്ന് ചിന്തിച്ചു നോക്കുക ഒട്ടനവധി ഉദാഹരണങ്ങളുണ്ട് ഈ പാർട്ടിയെ പറ്റി പറയുമ്പോൾ പണം 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 അഴിമതിയല്ലാതെ മറ്റൊന്നുമില്ല ഈ പാർട്ടിക്ക് കുറേ കാലമായിട്ട് എടുത്തു കാണിക്കാൻ ഇനി പി ബിജുവിൻ്റെ കാര്യം പറഞ്ഞാൽ സംസ്ഥാന യുവജന ക്ഷേമ ബോർഡ് വൈസ് ചെയർമാനെ ചെയർമാനായിരിക്കുകയായിരുന്നു പി ബിജുവിൻ്റെ വേർപാട് വേർപാട് തൊണ്ണൂറ്റിമൂന്ന് വയസ്സായിരുന്നു ഹൃദയാഘാതമായിരുന്നു ഭരണകാരണം കോവിഡ് പോസിറ്റീവ് ആയതിനെ തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു സി പി എം ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന ബിജു ഇനി ഏത് വ്യക്തിക്കെതിരെയാണ് ഇവർ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് എന്നറിയേണ്ടത് അദ്ദേഹത്തിൻ്റെ പേര് അന്ന് പാളയം ബ്ലോക്ക് സെക്രട്ടറി ആയിരുന്ന ഇപ്പോഴത്തെ ജില്ലാ വൈസ് പ്രസിഡന്റ് ഷാഹിനാണ് ഈ പണം കൈവശം വെച്ചിരുന്നത് അഞ്ച് ലക്ഷത്തി ഇരുപത്തിനാലായിരത്തോളം രൂപ അടയ്ക്കാതെ നേതാവ് കൈവശം വെച്ചിരുന്നു ഇതാണ് ഇവരുടെ പരാതിയും ആക്ഷേപവും എന്തായാലും ഈ എത്ര ഇതുപോലുള്ള എത്ര കഥകളുടെ സംഭവങ്ങളുടെ കാര്യം ഈ മലയാളി സമൂഹത്തിന് മുന്നിൽ വിളിച്ചു പറഞ്ഞാലും യാതൊരു ഉളുപ്പും അല്ലെങ്കിൽ യാതൊരു കുറ്റബോധവും ഇല്ലാതെ വീണ്ടും ഓരോ തിരഞ്ഞെടുപ്പ് വരുമ്പോഴും അവർക്ക് തന്നെ കുത്തി കൊടുക്കുന്ന അടിമ മനസ്സതയുള്ള ഒരു കൂട്ടരാണ് മലയാളികൾ എന്ന് പറയാതിരിക്കാൻ വയ്യ വെബ് ഡെസ്ക് തത്വമായി